നമസ്കാരം. കേരള ഹൈടെക് ഫാമിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രബിൻ, ഇത് തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹൈടെക് നായക്കൂടാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു നെറ്റ് ബോൾട്ട് ടൈപ്പ് നായക്കൂടാണ്. നമുക്ക് എല്ലാ പീസായിട്ട് ഊരിയെടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാർസൽ അയക്കാനുള്ളതാണ്. ഇത് കൊച്ചിയിലേക്കാണ്, പനമ്പള്ളി നഗറിലേക്കാണ്. രാകേഷ് എന്ന് പറഞ്ഞൊരു കസ്റ്റമറിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷത്തിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം രണ്ട് യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മളെ വീഡിയോൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ, ഇത് ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 6 അടി നീളമുണ്ട്, 4 അടി വീതി, 5 അടി ഉയരം. കൂടിൻ്റെ ഉള്ളുയരം ഉണ്ടോ 5 അടി. നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് തീറ്റയ്ക്കാൻ വെള്ളത്തിന് സെപ്പറേറ്റ് ഡോറുണ്ട്. ഇത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ളവർക്കാലും ഡോർ തുറക്കാണ്ട് തന്നെ നായ്ക്ക് തീറ്റയും വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തുള്ളത്. നമുക്ക് അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഏൽപ്പിച്ച് കൊടുത്താൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് അങ്ങനെ ഒരു സംവിധാനം കൊടുത്തിട്ടുള്ളത്. പിന്നെ രണ്ട് കൂട്ടിലും ഇതുപോലെ തന്നെ തീറ്റയ്ക്ക് വെള്ളത്തിന് സെപ്പറേറ്റ് ഡോർ ഉണ്ട്. ഇത് നെറ്റ് ബോൾട്ട് ടൈപ്പ് ആണ് കേട്ടോ. നാല് സൈഡിൽ നമ്മൾ നെറ്റ് ബോൾട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ പീസുകളായിട്ട് ഊരി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് കൂടിൻ്റെ ഉള്ളിൽ കയറിയാൽ 6 ഫ്ലോറോളാണ് ഇട്ടിട്ടോ. ഒരു ഒരു കൂട്ടിൽ 6 ഫ്ലോറും മറ്റേ കൂട്ടിൽ 6 ഫ്ലോറും അങ്ങനെയാണ് ഇട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് ഫ്ലോറിൻ്റെ ഗുണം നമ്മൾ എല്ലാത്തിലും പറയാറുണ്ട്. വെച്ചാൽ നമുക്ക് ഡോഗ്സിനെ കുളിപ്പിക്കാൻ സൗകര്യമാണ്. ഇതിലിട്ട് തന്നെ കുളിപ്പിക്കാം. ഇത് ഡെയിലി വാഷ് ചെയ്യാം. ഇതിൽ അപ്പി അവരുടെ മൂത്രമൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. ട്രെയിൻ ഡോഗ്സ് ഒന്നും ഇതും ചെയ്യില്ല. എന്നാലും അല്ലാത്ത ഡോഗ്സൊക്കെ ആകുമ്പോൾ അവർക്ക് സാധിക്കലൊക്കെ നടക്കില്ല. അങ്ങനെ നമുക്ക് എഴുതാൻ സുഖമാണ്. പിന്നെ രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇവരുടെ ത്വക്ക് രോഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കുറയും. മറ്റേ മരത്തിൻ്റെയൊക്കെ ആകുമ്പോൾ ത്വക്ക് രോഗങ്ങളൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. ചില അതിലൊക്കെ യൂറിനൊക്കെ പാസ് ചെയ്ത് അതിലേക്ക് എടുക്കുമ്പോൾ അവർക്ക് രോമം കൊഴിച്ചിലും ചെറിയ ചെറിയ ഉണരുകളൊക്കെ വന്ന് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതാണ് നമുക്ക് ഡെയിലി വാഷ് ചെയ്യാനൊക്കെ സൗകര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് ഫ്ലോർ എല്ലാവരോടും പറയുന്നത്. എന്നാൽ അത്യാവശ്യം ചൂടുണ്ട്, തണുപ്പ് കാലത്ത് ഇതിൽ അത്യാവശ്യം ചൂടുണ്ടാവും, ചൂട് നിലനിൽക്കുന്നതാണ്. പിന്നെ ഇത് മെഷ് യൂസ് ചെയ്തുള്ള 6 mm മെഷാണ് കേട്ടോ. 2x2 6 mm മെഷാണ്. ഗാൽവനൈസ്ഡ് കോട്ടിംഗ് ഉള്ള മെഷാണ് യൂസ് ചെയ്തുള്ളത്. അത്യാവശ്യം നന്നായി ലാസ്റ്റ് ചെയ്യുന്ന മെഷാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 2 കള്ളിയുണ്ട്. ഇത് ഇതിൻ്റെ കൂടിൻ്റെ ഉള്ളുയരം മാത്രം 5 അടി, ഇതിൻ്റെ കാലുയരം 1 അടിയുണ്ട്. പിന്നെ അതിന് വേസ്റ്റ് ട്രേ, പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ട്രേ ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് ട്രേ ആണ് യൂസ് ചെയ്തുള്ളത്. പിന്നെ 4 വീലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി നീക്കാനും വേണ്ടിയിട്ടാണ് ആ വീല് കൊടുത്തുള്ളത്. പിന്നെ നമുക്ക് വേസ്റ്റ് ഡ്രയറെ ചേർന്നിട്ട് നമ്മളൊരു പാത്തി കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഡ്രോപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു സൈഡിൽ ക്യാപ്പും ഒരു സൈഡിൽ ഡ്രോപ്പറും. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഒരു പാത്രം വെക്കുകയാണെങ്കിൽ ഇവർക്ക് പുറത്തൊക്കെ പോയിക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഡോഗ്സിന് ഒരു യൂറിൻ പാസ് ചെയ്യാൻ തന്നെ അത് വീടിൻ്റെ ഉള്ളിൽ പോകില്ലേ. ഇത് ഞാൻ പറയാൻ വിട്ടു പോയത് വീടിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. അത് ഇത് വീടിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യണേ ഹസ്കിക്ക് വേണ്ടിയിട്ടാണ്. ഹസ്കിയും പിന്നെ വേറൊരു ഡോഗും പറഞ്ഞു, രണ്ട് ഡോഗ്സിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തുള്ളത്. അപ്പോൾ ഇത് വീടിൻ്റെ ഉള്ളിൽ കൊണ്ട് സെറ്റ് ആണെങ്കിൽ ഇത് രണ്ട് ബോൾട്ട് ടൈപ്പ് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഡോറൊക്കെ പോയി ചെറുതാകുമ്പോൾ കയറ്റിക്കൊണ്ട് പോകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തുള്ളത്. ഞങ്ങളിതൊന്ന് ഉന്തി നോക്കിയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉന്തി കൊണ്ട് നടക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ആകെ കട്ടയും കല്ലൊക്കെയാണ്. എന്നിട്ട് ഞങ്ങൾ സുഖമായിട്ട് ഉന്തി കൊണ്ട് പോകുന്നുണ്ട്. ടാർ റോട്ടിലൂടെയൊക്കെ പോകുമ്പോൾ നല്ല സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ ആകുമ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് നീക്കാനൊക്കെ പറ്റുന്നുണ്ടോ. പിന്നെ ഇത് സെറ്റ് ചെയ്യാനും സുഖമാണ്. അപ്പം നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ഓൾ കേരള പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ നമ്മളിത് ഡെലിവറി കൊടുക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ടിങ് എല്ലായിടത്തേക്കും ഉണ്ട്. ഓൾ ഇന്ത്യ നമുക്ക് ചെയ്യാൻ പറ്റും. ആ ട്രാൻസ്പോർട്ടിങ് ചാർജും ഈ നെറ്റ് ബോൾട്ട് ടൈപ്പ് ആകുമ്പോൾ നമുക്ക് ചെറിയൊരു കൂടുതൽ ചാർജ് കൂടുണ്ടാകും. എന്നിട്ട് മറ്റുള്ള വെൽഡഡ് കൂടിനും നെറ്റ് ബോൾട്ട് കൂടും നമ്മൾ മെറ്റീരിയൽ കുറച്ച് കൂടും. അപ്പോൾ ചെറിയൊരു ചാർജ് വരും. പിന്നെ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടിങ് ചാർജ് എങ്ങനെ പോയാലും ഇപ്പോൾ ഇവിടേക്കൊക്കെ ആണെങ്കിൽ 10,500 2,000 രൂപയുടെ ഉള്ളിലൊക്കെ ട്രാൻസ്പോർട്ടിങ് ചാർജ് വരും. അത് ദൂരത്തിനനുസരിച്ച് ഇവർ ഈ കൂടിൻ്റെ സൈസിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. വെയിറ്റ് ഇപ്പോൾ ഇത് തന്നെ നല്ല വെയിറ്റ് വരുന്നുണ്ട് ഈ കൂടിന് കേട്ടോ. അപ്പോൾ അങ്ങനെയും ഉണ്ട്, വെയിറ്റിനൊക്കെയാണ് അവർ വെയിറ്റിനും സൈസിനൊക്കെ അനുസരിച്ചാണ് റേറ്റ് പറയുക. അപ്പോൾ അതൊരു ചെറിയ അങ്ങോട്ട് ചെറിയ വേരിയേഷനൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൂടുതൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണമെന്ന് ലൈക്ക് പറഞ്ഞേ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് നല്ല സംശയങ്ങൾ എന്തെങ്കിലും കൂടിനെ കുറിച്ച് അന്വേഷിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം. 2 നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അറിയാം വോയിസ് വിട്ടാലും മതി, നമ്മളെ റിപ്ലൈ തരും. ചിലപ്പോൾ നമ്മൾ കോള് ഒരു പക്ഷേ കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ എനിക്ക് വെച്ചാൽ 10, 11 മണി 12 മണി വരെയൊക്കെ നമുക്ക് കോള് വരാറുണ്ട്. ചില നമുക്ക് നായയുടെ ഇതുള്ള കാരണം അവർ നായയുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫുൾ ടൈം ഫോൺ എടുക്കും. അങ്ങനെ ഉറക്കത്തിൽ പെട്ടാൽ പോയാൽ മാത്രമേ നമ്മൾ ഫോൺ എടുക്കാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫോൺ എടുക്കും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ വിളിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കൂടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ നമ്പറൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി.